ഞാനത് പല പ്രാവശ്യം നിങ്ങളെ പുറത്തിറങ്ങി, നിങ്ങൾ ആവശ്യമില്ലാത്ത റൈറ്റിംഗ് ഇട്ടത് കൊണ്ട് ഞാൻ നിങ്ങളെ പുറത്ത് വിട്ടായിരുന്നു, എന്നിട്ടും ബ്ലോക്ക് ചെയ്തില്ല. കാരണം വീണ്ടും കടന്നു വരാം. നിങ്ങൾ കേൾക്കണം, അത് നിങ്ങളോടുള്ള ദേഷ്യത്തിലല്ല. ഒരു ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വെച്ച് യഥാർത്ഥമായി ഇതൊന്ന് പഠിക്കാൻ വേണ്ടി വരും. ശരി മുഹമ്മദ്, ഞാൻ നിങ്ങളെ മുകളിലേക്ക് ക്ഷണിക്കാം. ബഹളം ഉണ്ടാക്കുന്നതും അതിനുള്ള റൂമല്ല. നിങ്ങൾ ബഹളം ഉണ്ടാക്കാൻ വേണ്ടിയല്ല ഞാൻ ഈ റൂം ഇട്ടിരിക്കുന്നത്. പഠിക്കാൻ, ഞാൻ പറഞ്ഞല്ലോ, 3 മാസത്തെ ക്ലാസ് ആണ് ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത്. അതോടുകൂടി മുഹമ്മദല്ല, ഇവിടെയുള്ള ഈ ക്ലബ് ഹൗസിൽ വരുന്ന ഏത് പണ്ഡിതനോടും പഠിക്കുന്ന സംസാരിക്കാനുള്ള പ്രാപ്തിയാണ് അവർ നേടിയെടുക്കുന്നത്. ശരിയല്ലേ ബിജു ബദറെ? അലൻ ബദറെ, ഞാൻ പറഞ്ഞത് തെറ്റുണ്ടോ? 3 മാസം തികച്ചു വേണ്ട, അതിൽ കുറച്ചുള്ള സമയം മതി. അല്ല നമ്മൾ എന്നാലും, അല്ലല്ല, ഒരു സാധാരണ 3 മാസ കോഴ്സ്, ക്രാഷ് കോഴ്സ്, നമ്മൾ എത്ര കേൾക്കുന്നുണ്ട്. ആ അതെ, അതുകൊണ്ട് മുഹമ്മദിന് സംസാരിക്കാം. നിങ്ങൾ ചോദിക്കുന്നതിന് ഉത്തരം തന്നു കഴിഞ്ഞതിന് ശേഷം തിരിച്ച് ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ അതിന് മറുപടി തരണം, അതിൻ്റെ തെളിവ് വെച്ചിട്ട്. അല്ലാതെ പൊട്ടം മാവ് എറിയുന്നത് പോലെ എറിഞ്ഞിട്ട് വിടത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ അത് റെഡി ആയിരിക്കല്ലേ? ചോദിച്ചോളൂ മുഹമ്മദ്, സംസാരിച്ചോളൂ. നമുക്കൊരു ഡിബേറ്റ് ലെവലിൽ പോകണമെന്നാണ് ബെസ്റ്റ്. അല്ല പ്രിയ കൂട്ടുകാർ, ഇത് ഡിബേറ്റ് അല്ല, ഇതൊരു നിങ്ങൾ ഈ ഡിബേറ്റ് ഡിബേറ്റ് എന്ന് പറഞ്ഞാൽ അതിന് ആൾക്കാർ റെഡി ഉണ്ടെന്ന് പറഞ്ഞില്ലയോ? ഇത് ഡിബേറ്റ് റൂം അല്ല, ഇത് ഒരു ചർച്ച ചെയ്ത് പഠിക്കുന്ന ഒരു റൂമാണ്. മനസ്സിലായി, പക്ഷെ അങ്ങനെയല്ല പറഞ്ഞു. നമ്മള് സംസാരം അങ്ങോട്ട് ഞാൻ ഒരു എന്താ താങ്കൾക്ക് അറിഞ്ഞോളെന്ന് പറയുന്നു. നമ്മൾ അങ്ങോട്ട് ഡിബേറ്റ് അല്ലെങ്കിൽ ഒരു അങ്ങോട്ട് ആൻസർ ക്വസ്റ്റ്യൻ ആയിട്ട് പോണത്. അപ്പൊ പോകുമ്പോൾ മറ്റുള്ളവർ ഇന്ററാക്ട് ചെയ്യുമ്പോ പിന്നെ നമുക്ക് അതിന്റെ ഒരു കോൺസെൻട്രേഷൻ പോകും, നിങ്ങളെ പിന്നെ അത് ഡൈവേർട്ട് ചെയ്ത് പോവുകയാണ്. പോയിന്റിലോട്ട് എത്തുന്നില്ല, പോയിന്റിലോട്ട് വരുന്നില്ല. നമ്മളൊരു ഡിസ്കഷൻ നടത്തി കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അത് മനസ്സിലാവണം, എന്താണ് ഇത്, ഏതിനകത്താണ്, അല്ലെങ്കിൽ ഈ രണ്ട് പുസ്തകത്തിനകത്തും എന്തൊക്കെ ഉണ്ട് എന്ന് ആളുകൾ അറിയണം. അപ്പൊ ഒന്ന് മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് പോകുമ്പോൾ ഇതാണ് നല്ല, മറ്റേതൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും. അപ്പൊ ജനങ്ങളിപ്പോ അറിയാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അല്ല നിങ്ങളെ ഈ തെറി, ഇപ്പൊ നിങ്ങൾ ഈ തെറി വിളിക്കുമ്പോൾ അതിനകത്ത് മോശമായിട്ട് സംസാരിക്കും, പക്ഷെ ഞാനത് മൈൻഡ് ഇപ്പൊ കൂടെ ഇരുന്ന് തന്നെ എന്നാൽ പറയട്ടെ, ഇതാണ് സഹിഷ്ണുത ഇല്ലാതെ, ഇതാണ് സഹിഷ്ണുത ഇല്ലാത്ത സംസാരിക്കാൻ ടൈം എന്ന് വെച്ചാൽ ഒരു മിനിറ്റ് ടൈം അനുവദിക്കുക. ഒരാൾക്ക് 3 മിനിറ്റ്, ഒരാൾക്ക് 3 മിനിറ്റ്. മുഹമ്മദ് മ്യൂട്ട് ചെയ്തേ, മുഹമ്മദ് ഒന്ന് മ്യൂട്ട് ചെയ്തേ. ഒരു കാര്യം പറയട്ടെ, ഒരു കാര്യം പറയട്ടെ. ഞാനിപ്പോ താങ്കൾ പറഞ്ഞു ഞങ്ങൾ ഈ റൂമിൽ തെറി വിളിച്ചു എന്ന് പറഞ്ഞു. എവിടെയാണ് ഒരു തെറിവിളി ആദ്യം കേൾപ്പിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം? ഇത് ഇതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഇടയ്ക്ക് തക്കിയെ പ്രയോഗിച്ച് മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കുന്നത് കൊണ്ടാണ്. മോശമായിട്ട് സംസാരിക്കാൻ, മോശമായിട്ട് മുസ്ലിം മൈക്ക് എടുക്കരുത്. ആ അതായത് ഇവിടെ പറഞ്ഞത് ബിജു ബദർ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഞാനും ചോദിക്കായിരുന്നതാ, നിങ്ങൾ സംസാരിച്ച് കഴിയട്ടെ എന്ന് പറഞ്ഞാണ് ഞാൻ ഇരുന്നത്. പക്ഷെ അത്ര സഹിക്കാനുള്ള കപ്പാസിറ്റി ഒന്നും ബിജു ബദറിനില്ല, അല്ലെ മറ്റുള്ളവർക്കില്ല. ഞാനതിനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിക്കും, അതായത് എന്താണ് തെറി വിളിച്ചത്, എന്താണ്. അപ്പൊ നിങ്ങൾ ആ വാക്ക് തന്നെ ഉച്ചരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പൊന്നു കൂട്ടുകാരൻ, ഇല്ലാത്ത കാര്യങ്ങൾ ഈ റൂമിൽ പറയാൻ വിടക്ക്. അതുകൊണ്ട് നിങ്ങൾ ആദ്യം തെറി വിളിച്ചത് എന്താണെന്ന് കാണിക്കും. സംസാരിച്ചോളൂ ബിജു ബദറെ, ആ തെറി വിളിച്ചതിന്റെ പ്രൂഫ് മേടിച്ചിട്ട് ബാക്കി മുന്നോട്ട് പോവാം. പറയൂ മുഹമ്മദേ, എന്താണ് തെറി വിളിച്ചത്, അല്ലെങ്കിൽ ഏത് ഭാഗമാണ് നിങ്ങൾക്ക് മോശമായിട്ട് തോന്നിയത്? അതിന്റെ ഒരു തെളിവ് കൊണ്ടുവരൂ. ഞങ്ങൾ നിങ്ങളെ മോശമായിട്ട്, നിങ്ങളെ പേഴ്സണൽ ആയിട്ടാണോ അതോ നിങ്ങളുടെ ഗ്രന്ഥങ്ങളെയാണോ, ഏതെന്നെയാണ് ഞങ്ങൾ തെറ്റായിട്ടോ അല്ലെങ്കിൽ മോശമായിട്ടോ ചിത്രീകരിച്ച് നിങ്ങൾക്ക് തെറിവിളിയായിട്ട് തോന്നിയത്? പറയൂ ഏത് ഭാഗമാണ്. അത് ആദ്യം ക്ലിയർ ചെയ്തിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. അതാ മേരിയ ഊതി, എന്താ വചേന വഴി ഊതിയാണ്, അതാണ് പറയാ കളിയാക്കുന്നുണ്ടായിരുന്നു. അത് അത് കളിയാക്കിയതാണോ? നിങ്ങളുടെ ഗ്രന്ഥത്തിൽ അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്? ഗബ്രിയേൽ വന്നിട്ട് ഊതിയുടെ വചേനയിൽ ഊതിയിട്ടല്ലേ ഈസായെ ഫർജിൽ ഊതി എന്ന ബിജു സൗര ഒക്കെ തുടർന്നു. ആ ഫർജ് മീൻസ് വചേന,
വജൈനാന്ന് തന്നെയാണ് ഫർജിലിന്റെ അർത്ഥം. കറക്റ്റ് കറക്റ്റാ കറക്റ്റാ, അത് അവർക്ക് മനസ്സിലാ. അല്ലെങ്കിൽ പുള്ളിക്കാരൻ ചിലപ്പം തിരിച്ചെങ്ങാനും വന്ന് അതങ്ങനെയല്ല, വന്ന് ഊതി എന്നല്ല, അവൻ വന്ന് ഊതി, അവൻ ആത്മാവിൽ നിന്നൂതി. ആരാണ്ടോ ആരാണെന്ന് അവൻ്റെ എഴുതിട്ടില്ല, ഗബ്രിയേലും ഒന്നും അതിന്റെ അത്തില്ല കേട്ടോ. അവരുടെ പരിഭാഷയിൽ ബ്രാക്കറ്റിൽ ഇട്ട് വെച്ചിരിക്കുന്ന ആ അത് ബ്രാക്കറ്റിൽ മാത്രമേ ഉള്ളൂ. മുഹമ്മദ് ഇല്ലേ, ബിജു സഹോദരന്റെ ചോദ്യത്തിന് മറുപടി പറയാനില്ലേ? നിങ്ങൾ പറയൂ. സംസാരിക്കുമ്പോഴും എനിക്ക് സംസാരിക്കും ഒരു മിനിറ്റ് ഏതാണ്ട് ഇടകളും നാലുപേരും കൂടെ ഇങ്ങനെ വളഞ്ഞിട്ടാണ് സംസാരിക്കുന്നത്. ഒരാൾക്ക് കഴിവ്, ഒരു നല്ല ടാലന്റ് ഉള്ള ഒരാൾ മാത്രം സംസാരിച്ചാൽ മതിയല്ലേ? നല്ല പ്രൊഫിഷ്യൻസി ഉള്ള ഒരു ബൈബിൾ നല്ല മനപ്പാണാക്കിയ ഒരാൾ സംസാരിച്ചാൽ മതിയല്ലേ? ഇപ്പൊ നാലുപേരും നാല് സൈഡിൽ നിന്ന് സംസാരിക്കണം, അതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഒരാശയായിട്ട് സംസാരിക്കുമ്പോ നല്ല ബൈബിൾ പ്രൊഫിഷ്യൻസി, ചിലപ്പോ സെബാസിനോ അല്ലെങ്കിൽ അനിൽക്കൊടി തോട്ടത്തിനൊക്കെ പോലുള്ളതായിട്ട് ഞങ്ങൾ സംസാരിക്കുന്നു. അപ്പൊ അതുപോലെ സംസാരിക്കും, നല്ല ടാലന്റ് ഉള്ളതായിട്ട് സംസാരിക്കും. അതായത് സുഹൃത്തെ ഒരൊറ്റ സെക്കൻഡ് മുഹമ്മദെ, നിങ്ങൾ വന്ന കാലം മുതല്, ഞാൻ ഈ നിങ്ങളെ ഈ റൂമിൽ കണ്ട കാലം മുതൽ നിങ്ങൾ എന്റെ ബ്ലോക്ക് ലിസ്റ്റിലുള്ളയാളാണ്. ഞാൻ നിങ്ങളെ ബ്ലോക്ക് ചെയ്തിരിക്കുന്ന, സോ അതിന്റെ അർത്ഥം നിങ്ങൾ വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കാറുണ്ട്, ഇവിടെ ശല്യപ്പെടുത്താറുണ്ട് എന്ന് തന്നെയാണ്. ഇപ്പൊ നിങ്ങൾ വന്നിട്ട് വലിയ മാന്യമൊന്നും ആവണ്ട. നിങ്ങൾക്ക് ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇല്ലാത്തതാണോ വജൈനയിൽ ഊതി എന്നുള്ളത്? നിങ്ങളുടെ ഗ്രന്ഥത്തിൽ ഇല്ലാത്ത കാര്യമാണോ? പറയൂ. ഊതിയിട്ടുണ്ട്, അതിനിപ്പോ എന്തുവാണ് അത് എടുത്ത് ഇങ്ങനെ ഉയർത്തേണ്ട കാര്യമില്ല. വജൈനയിൽ ഊതി, യഹോവ മൂക്കിൽ ഊതി എന്നാണ് കിടക്കുന്നത്. യഹോവ മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ മൂക്കിൽ ഊതി എന്നാണ് കിടക്കുന്നത്. യഹോവ മൂക്കിൽ ഊതിയാണ് മനുഷ്യൻ സൃഷ്ടിച്ചതെന്നാണ് കിടക്കുന്നത്. ഞാൻ ജനിസിസ് 2:7 കിടപ്പുണ്ട്, ജനിസിസ് 2:7 കിടപ്പുണ്ട്. ഗോഡ് ക്രിയേറ്റ് മാൻ ഫ്രം ദ ഡസ്റ്റ് എന്നാണ്, ഗോഡ് ക്രിയേറ്റ് മാൻ ഫ്രം ദ ഡസ്റ്റ് എന്നാണ്. അപ്പൊ മണ്ണിൽ മൂക്കിലൂതുന്നതും വജൈനിൽ ഊതുന്നതും തമ്മിൽ വ്യത്യാസമില്ലേ? മൂക്കിലൂതിയാൽ ഈ വജൈന വഴിയാണല്ലോ ദൈവം ഇറങ്ങി വന്നത്. ഈ വജൈന വഴിയാണല്ലോ ഇറങ്ങിയത്, അല്ലാതെ വായിക്കൂടെ അല്ലല്ലോ വന്നത്. വജൈന വഴിയാണല്ലോ ദൈവം ഇറങ്ങി വന്നത്. വജൈന വഴി ഇറങ്ങി വരാമെങ്കിൽ ഊതിയാലും കുഴപ്പമൊന്നുമില്ല. മുഹമ്മദെ, യഹോവ ഊതിയ കാര്യങ്ങള് നിങ്ങൾ പുരപ്പുറത്ത് നിന്നും കുന്നും പുറത്ത് നിന്നും നിങ്ങൾ വിളിച്ചു പറയണം. ആ പുസ്തകം, യഹോവയുടെ ഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ അങ്ങനെ തന്നെ ഉറക്കെ വായിക്കണം, പുരമുകളിൽ കയറി നിന്ന് വായിക്കണം, മറ്റുള്ളവർ കേൾക്കാൻ പാകത്തിന്. അപ്പൊ നിങ്ങളുടെ ഗ്രന്ഥങ്ങൾ ഇങ്ങനെ വായിക്കാൻ പാടില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? സത്യസന്ധമായിട്ട് നിങ്ങളുടെ ഗ്രന്ഥം വായിക്കാൻ പാടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? അതാണ് ഞാൻ പറയുന്നത്, യഹോവ മൂക്കിൽ ഊതിയെങ്കിൽ ദൈവം ഇറങ്ങി വന്ന, യേശു ഇറങ്ങി വന്നത് പെണ്ണ് വജേന വഴി തന്നെയാണ് ഇറങ്ങി വന്നത്. അപ്പൊ ഈ ഗ്രന്ഥത്തിൽ അങ്ങനെ ഗബ്രിയേൽ ഊതി കാണും, അടുപ്പം നമുക്ക് കാണക്കടില്ല. നിങ്ങൾ യഹോവയ്ക്ക് ഡയറക്റ്റ് മൂക്കിൽ ഊതാങ്കിൽ പിന്നെ കുഴപ്പമില്ല. മുഹമ്മദ് മൈക്ക് തിന്നണ്ട. അപ്പം നിങ്ങളുടെ ചോദിച്ചത് അവിടെ എഴുതിയിരിക്കുന്ന ഭാഗമാണോ ആൾക്കാർ പറഞ്ഞത്? അതിനെ ഒന്ന് വിസ്തരിച്ച് പറഞ്ഞതല്ലാതെ വേറെ എന്താണ് അനാവശ്യം പറഞ്ഞത്? നിങ്ങളല്ലേ പറഞ്ഞ അനാവശ്യം പറയുന്നത്? അത് അവിടെ എഴുതിയിരുന്നതല്ലേ? അതുകൊണ്ട് നിങ്ങൾ എഴുതിയിരുന്ന അവിടെ പറയുന്നതിന് ഞങ്ങൾക്ക് ഒരു പ്രയാസവും. അതായത് ഒരു സ്ത്രീയിൽ നിന്ന് ഒരു കുഞ്ഞ് ജനിക്കുന്നത് ഇങ്ങനെയാണെന്ന് നിങ്ങൾ പറഞ്ഞെന്ന് പറഞ്ഞ് നമുക്ക് ഒരു പ്രയാസവും. പക്ഷേ ഈ പറഞ്ഞ നിങ്ങളുടെ ദൈവം ഈ സ്ഥലം പോയി ഊതാനുണ്ടായ കാരണം എന്താ? ഞങ്ങള് കാരണം എന്ന് പറഞ്ഞാൽ ഈ ഊതിയില്ലെങ്കിൽ ഒക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് നിഴലിട്ടെന്നാണ് ഞങ്ങളുടെ പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ഉമ്മയെ കുറിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മയെ കുറിച്ച് പറയുകയാണ്? അങ്ങോട്ട് പോലെ എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം, നിങ്ങൾ തന്നെ പറഞ്ഞു നിങ്ങൾക്ക് അത് ഊതിയതിൽ വിഷമവും ഇല്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇത് എഴുതിയത് പറയുന്നതാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രന്ഥങ്ങളിൽ എഴുതിയിരിക്കുന്നത് പറയുന്നതിലാണോ നിങ്ങൾക്ക് വിഷമം? മുഹമ്മദ് കരയുന്ന റിമൂവ് അടിക്കുന്നത് യേശു വജൈന വഴിയാണ് ഇറങ്ങി വന്ന് നോക്കിയപ്പോ നിങ്ങൾ പഠിക്കുന്നത് എന്തിനാ?
ഞങ്ങൾക്ക് ഞങ്ങള് പേടിക്കുന്നില്ലല്ലോ. നിങ്ങൾ ഊതിയ കാര്യം പറയുമ്പോ നിങ്ങൾ അല്ലല്ല മുഹമ്മദെ, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഇവിടെയാണ് നിങ്ങൾ നിങ്ങൾ പരാജയമാകുന്നത്. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ ഗ്രന്ഥത്തില് ഗബ്രിയേൽ ഇറങ്ങി വന്ന് തുണി പൊക്കി വജൈനയിൽ ഊതിയത് വായിക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമമില്ല, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് വിഷമമില്ല എന്ന് പറയുന്നു. ഞങ്ങൾ അത് പറയുന്നതിന് വിഷമമുണ്ടോ എന്ന് ചോദിച്ചിട്ടെന്താ നിങ്ങൾ പറയാത്തത്? ഞങ്ങൾ ആ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ച് വായിക്കുന്നതിൽ നിങ്ങൾക്ക് വിഷമമുണ്ടോ എന്ന് ചോദിച്ചിട്ട് മറുപടി പറയാത്തത്? ഞങ്ങൾ തിരിച്ചു പറയും യഹോവ മൂക്കിൽ ഊതി വജേന വഴി യഹോ യേശു വന്നു വന്നു എന്ന് പറയും. അപ്പൊ നിങ്ങൾ നിങ്ങൾ പറഞ്ഞോളൂ നിങ്ങളുടെ മുൻ ഗ്രന്ഥത്തില് കേൾക്കുന്നൊരു ഒരു സെക്കൻഡ് കുരിയ ബ്രദറെ, ഒരു സെക്കൻഡ്. ഇതല്ലല്ല, ഇത് ആധികാരികമായിട്ടുള്ള ചർച്ചയൊന്നുമല്ല, ആധികാരികമായിട്ടുള്ള ചർച്ചയല്ല, അതുകൊണ്ട് തന്നെ ഇടപെടല്ലേ. ഇത് ഇടപെട്ട് വന്നു കഴിഞ്ഞാലുള്ള കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയാനുള്ളത് ഞാൻ വിട്ടുപോകും. കാരണം ഞാൻ ഇദ്ദേഹത്തെ ഒരു പോയിന്റിലാണ് ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. എന്റെ ചോദ്യം വളരെ വ്യക്തമാണ് മുഹമ്മദെ, നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിച്ചു കഴിഞ്ഞാൽ അത് മോശമാകുമോ, അത് തെറിവിളിയായിട്ട് നിങ്ങൾക്ക് തോന്നുമോ എന്നുള്ളതാണ് എന്റെ ചോദ്യം. തെറിവിളി അല്ല, നിങ്ങൾക്ക് യഹോവ മൂക്കിലൂതി മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കുന്ന നിങ്ങളുടെ ഗ്രന്ഥത്തിനെ കുറിച്ച് മാത്രമാണ് ഞാൻ പറഞ്ഞത്. മുഹമ്മദ് നിന്റെ നിന്റെ ഈ സ്വഭാവമാണ്, നിന്റെ ഈ സ്വഭാവമാണ് ഫത്തക്കുയിൻ മുയിലിൽ പറഞ്ഞിരിക്കുന്നവൻ കാണിക്കുന്ന സ്വഭാവം തന്നെയാണ് നീ കാണിക്കുന്നത്. അതുകൊണ്ടാണ് അതുകൊണ്ടാണ് നിന്നെ റൂമിൽ നിന്ന് റിമൂവ് ചെയ്യേണ്ടതും നിന്നെ ബ്ലോക്ക് ചെയ്യേണ്ടതും. ഞങ്ങൾ പേടിയുമില്ല, ഞാൻ ഇവിടെയാണ് ദേഷ്യപ്പെട്ട് സംസാരിച്ചത്. സംസാരിച്ചു കഴിഞ്ഞു ആ ചാപ്റ്റർ തീർന്നു. നിനക്ക് നിന്റെ ഗ്രന്ഥത്തിലെ നിനക്ക് നിന്റെ ഗ്രന്ഥത്തെ കുറിച്ച് നീ ഇവിടെ ഞങ്ങൾ വന്ന് തെറി വിളിച്ചു എന്ന് പറഞ്ഞിട്ട് അതിനൊരു തെളിവ് തരാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. നീ സംസാരിച്ചു എന്നാക്കി അടുത്ത റിമൂവ് അടിക്കാനുള്ള പരിപാടിയാണ്, അടുത്ത റിമൂവ് അടിക്കാനുള്ള പരിപാടിയാണ് കളി. അതാണ് നടക്കുന്നത്. ഞാൻ റിമൂവ് അടിക്കുന്നേ, നീ മ്യൂട്ട് ചെയ്തോട്ടെ. ഇരുന്നേ നീ എന്തിനാ ഇടയ്ക്ക് കയറുന്നേ? ടൈമിംഗ് സംസാരിച്ച് സംസാരിക്കണ്ട, ആദ്യം സത്യസന്ധമായിട്ട് സംസാരിക്കാൻ പഠിക്കേ. ആദ്യം നീ മ്യൂട്ട് ചെയ്തേ, മ്യൂട്ട് ചെയ്തേ. ആദ്യം സത്യസന്ധമായിട്ട് സംസാരിക്ക, മ്യൂട്ട് ചെയ്യടാ. നീ ആദ്യം മ്യൂട്ട് ചെയ്യടാ, നീ ആദ്യം മ്യൂട്ട് ചെയ്യടാ. നിന്നെ എടാ എന്ന് തന്നെ വിളിക്കും. നീ ആദ്യം നിന്നെ എടാന്ന് വിളിക്കേണ്ടി, നീ ആദ്യം മ്യൂട്ട് ചെയ്ത് അവിടെ ഇരിക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് നിനക്ക് ഞാൻ അവസരം തരാം. അതുവരെ നീ മൈക്ക് എടുക്കരുത്. അങ്ങനെ സംസാരിക്കുന്നതിനെയാണ് നമ്മൾ ചർച്ച എന്ന് വിളിക്കുന്നത്. തൽക്കാലം ഈ റൂമിൽ നമ്മൾ ഡിബേറ്റിന് അവസരം ഒരുക്കുന്നില്ല, ചർച്ച ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. ആ ചർച്ചയിൽ സത്യസന്ധത പുലർത്താമെന്നുണ്ടെങ്കിൽ, ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ഉത്തരം തരാമെന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ സംസാരിക്കാം. നിങ്ങൾക്ക് ഇപ്പോ ഈ കൃത്യമായിട്ട് ഞങ്ങൾ തെറി വിളിച്ചു എന്ന് പറഞ്ഞതിനുള്ള തെളിവ് തരാൻ ഉണ്ടോ ഇല്ലയോ ആദ്യം അത് അറിഞ്ഞിട്ട് വേണം നമുക്ക് മുമ്പോട്ട് പോകാൻ. പറയൂ, ഞാൻ പറഞ്ഞല്ലോ ഉണ്ടോ ഇല്ലയോ. ഞാൻ പറഞ്ഞല്ലോ ധൈര്യം ഉണ്ടെങ്കിൽ തുടങ്ങുക, അല്ലാതെ തന്നോട് അലിക്കാനും സമയമില്ലോ. ധൈര്യം ഉണ്ടോ ഡിബേറ്റ് എടുത്താലോ സംസാരിക്കാൻ ധൈര്യം ഉണ്ടോ? ഇപ്പൊ ഞാൻ പറഞ്ഞു ഇത് ഇത് ഡിബേറ്റ് നടത്തുന്ന റൂം അല്ല എന്ന് താങ്കളോട് പറഞ്ഞു കഴിഞ്ഞു. താങ്കൾ പറഞ്ഞ താങ്കൾ വെച്ച ഒരു സ്റ്റേറ്റ്മെന്റിനുള്ള നിങ്ങൾ അങ്ങനെ അങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ ആ പറഞ്ഞ ചർച്ചയുടെ ഹെഡിങ്ങും ടൈം സ്ലോട്ടും കൊണ്ടുവരിക, അതിന് റീപ്ലേ ഓൺ ആണ്. നമ്മൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ബൈബിൾ യഹോവയുടെ രണ്ട് ഗുണം പറഞ്ഞിട്ട് ഡിബേറ്റ് നടത്ത്. എന്തിനായി പേടിക്കുന്നു യഹോവയെ പറയാനേ? ഡിബേറ്റ് വഴിയാണ് ഇറങ്ങി വന്നതെന്ന് പറഞ്ഞ ഞാൻ പറയുന്നൊന്ന് കേൾക്കാം
അല്ലെന്ന് അതൊക്കെ നിങ്ങളുടെ ഗ്രന്ഥത്തിലാണ് എഴുതി വെച്ചേക്കുന്ന തുണി നോക്കി ഊതിന്ന് യഹോവയുടെ ഗബ്രിയേലിന്റെ അടുത്ത് ഒരു സെക്കൻഡ് മുഹമ്മദ് സത്യസന്ധമായിട്ട് സംസാരിക്കാം എന്നുണ്ടെങ്കിൽ മാത്രമേ ഈ റൂമിൽ സംസാരിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതുവരെ നിങ്ങളുടെ സംസാരത്തിൽ യാതൊരുവിധ സത്യസന്ധതയും ഇല്ല. നിങ്ങൾ ഒരു ആരോപണം കൊണ്ടുവന്നിട്ട് അതിന് തെളിവ് വെക്കാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങളെ ഇവിടെ 10 മിനിറ്റ് ഒന്നും അനുവദിക്കാം. കാരണം നിങ്ങൾ നുണ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ നിങ്ങളെ 10 മിനിറ്റ് ഒന്നും സംസാരിക്കാനായിട്ട് ഈ റൂമിൽ അനുവദിക്കാനായിട്ട് സാധ്യമല്ല. അങ്ങനെ ചെയ്യുന്നതുമല്ല. സോ നിങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിന് ആദ്യം നിങ്ങൾ തെളിവ് കൊണ്ടുവന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ പറയുക, കൃത്യമായിട്ട് പറയുക. അച്ഛൻകുഞ്ഞും മെസ്സേജ് അയച്ചുമായിട്ട് അച്ഛൻകുഞ്ഞു പറഞ്ഞിരുന്നു. അച്ഛൻകുഞ്ഞു വിളിച്ചിട്ട് അച്ഛൻകുഞ്ഞു റൂമണ്ണാണ് വന്നത്. അച്ഛൻകുഞ്ഞു മെസ്സേജ് അയക്കുന്നതാണ് വന്നത്. അച്ഛൻകുഞ്ഞു ഒരുപാട് മെസ്സേജ് അയക്കുന്നുണ്ട് എനിക്ക്. ആ എന്നാൽ ഇനി മുതൽ അച്ഛൻകുഞ്ഞു നിങ്ങൾക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കില്ല. നിങ്ങൾ അച്ഛൻകുഞ്ഞിനും മെസ്സേജ് അയക്കണ്ട. നിങ്ങൾ ഓഡിയൻസിൽ പോയിരുന്നിട്ട് കേൾക്കുക. തൽക്കാലം നിങ്ങൾ ഓഡിയൻസിൽ പോയിരുന്നിട്ട് കേൾക്കുക, ഇവിടെ എന്തൊക്കെയാണ് സംസാരിക്കുന്നതെന്ന് കേട്ട് പഠിക്കുക. നിങ്ങളുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ നിങ്ങൾക്ക് വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് കുരു പൊട്ടുന്നുണ്ടെങ്കിൽ അത് ഞങ്ങളുടെ കുഴപ്പമല്ല, അത് നിങ്ങളുടെ തന്നെ കുഴപ്പമാണ്. കുരിയ ബ്രദർ ആഡ് ചെയ്ത് പറഞ്ഞോളൂ, ബാക്കി അത് കഴിഞ്ഞിട്ട് നമുക്ക് സംസാരിക്കാം. അല്ല ബ്രദറെ, ഞാനീ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പുള്ളി തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കിയിട്ട് ഊതി തുണി നോക്കി ഊതി എന്നൊക്കെയുള്ള സാധനം ഇവരുടെ ഗ്രന്ഥത്തിൽ വെച്ച് ഉള്ള സംഭവത്തിൽ ഇയാള് ഇങ്ങോട്ട് വന്നിട്ട് പറയുവാണ് എന്തുകൊണ്ട് അയനെ കുഴപ്പമൊന്നും പറഞ്ഞു അങ്ങനെ വെച്ച് തന്നെ അത് മോശമല്ല. കാര്യമെന്നുണ്ടെങ്കിൽ അവരുടെ ഗ്രന്ഥത്തിലുള്ള നമ്മളത് ഈ മുഹമ്മദിന്റെ വൈകൃത ചിന്ത തോന്നിയ ഒരു സീൻ നമ്മളിലേക്ക് പുള്ളി അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ് പുള്ളി വന്നിരിക്കുന്നത്. കാര്യമെന്ന് നമ്മുടെ ഗ്രന്ഥത്തിൽ അങ്ങനെയൊന്നും ഇല്ല, അതായത് ബൈബിളിനകത്ത് അങ്ങനെയൊന്നും ഇല്ല. എന്നിട്ട് ഈ പുള്ളിയുടെ ആ ഒരു പുസ്തകത്തില് മുഹമ്മദിന്റെ ഒരു പെർവേർട്ടഡ് മൈൻഡ് തോന്നിയേക്കുന്ന കുറെ കാര്യങ്ങൾ പുള്ളി കണ്ടു എന്നാ ഇതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നും പറഞ്ഞു നമ്മുടെ ചോദിച്ചു. അത് എന്നാ ലോജിക്കാണത്, അത് മനസ്സിലായില്ല ബ്രദറെ. എനിക്കത് പിടിയിട്ടില്ല, ഈ പുള്ളിയുടെ യുക്തി എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. അല്ല, എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യമേ ഉള്ളൂ, ഞങ്ങൾ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു കാര്യം പോലും നിഷേധിക്കുന്നവരല്ല. യഹോവ ഒരു ജനതയെ തുടച്ചു നീക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നീതിയാണെന്ന് അംഗീകരിക്കുന്നവരാണ് ക്രിസ്ത്യാനികളും യഹൂദന്മാരും. അങ്ങനെ അതിനെ ആരും എതിർക്കും എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ ഞങ്ങളുടെ ദൈവം ഞങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഗൈഡൻസ്, നിയമസംഹിതകൾ എല്ലാം തന്നിട്ടുണ്ട് എങ്ങനെ ജീവിക്കണം. കഴിഞ്ഞ 2000 വർഷമായിട്ട് ഞങ്ങൾ ആ ഗൈഡൻസിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അതിനൊരു വ്യത്യാസവും ഇല്ല. ഞങ്ങൾ ക്രിസ്തുവിൻ്റെ അനുയായികൾ ആണ് എന്ന് ഞങ്ങൾക്ക് നിസ്സംശയം പറയാം. ഞങ്ങളുടെ മാതൃകാ പുരുഷൻ ക്രിസ്തുവാണ് എന്ന് ഞങ്ങൾക്ക് നിസ്സംശയം പറയാം. നിങ്ങളിപ്പോൾ പറഞ്ഞില്ലേ ജൈനയിലൂടെ വന്നു എന്ന്? അതെ, താണ് മനുഷ്യനായി ജഡത്തിൽ നമ്മളോടൊപ്പം വസിക്കുവാനായിട്ട് ഭൂമിയിലേക്ക് വന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുവാൻ ഞങ്ങൾക്കൊരു മടിയുമില്ല. പക്ഷെ പുരുഷ സംസർഗത്താലല്ല. പറഞ്ഞോളൂ ബ്രദറെ. ബ്രദറെ, ഈ പുള്ളി വന്ന് പറഞ്ഞെന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ഗ്രന്ഥത്തിൽ എഴുതി വെച്ചേക്കുന്നതെന്നുണ്ടെങ്കിൽ ഊതുക എന്നുള്ള സംഭവം അതൊന്നും ബൈബിളിലൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഒരു സംഭവം, ഒരു ഫേക്ക് ആയിട്ടുള്ള ഒരു വൈകൃത ഇന്ത്യ തോന്നിയ ഒരു സംഭവം വെച്ചിട്ട് നമ്മുടെ അടുത്ത് എന്നാ ഇതിനെ എന്നാ കുഴപ്പം എന്നും പറഞ്ഞു നമ്മുടെ അടുത്ത് ഒന്ന് തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? പുള്ളിയുടെ പുസ്തകത്തിൻ്റെ അകത്ത് പെർവേർട്ടഡ് മൈൻഡിൽ മുഹമ്മദിന് തോന്നിയ കാര്യങ്ങൾ എഴുതി വെച്ചത് നമ്മുടെ അടുത്ത് വന്നിട്ട് പുള്ളി ചോദിക്കുവാണ് ഇതിന് എന്നാ കുഴപ്പം എന്നും പറഞ്ഞ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ അടുത്ത് എന്നാ മറുപടി പറയാനായിട്ട്? അതുമാത്രമല്ലല്ലോ ബ്രദറെ, നമുക്കിപ്പോ ഊതിയിട്ട് അതിന്റെ പിതൃത്വം എന്താ അയാളെ ഏറ്റെടുക്കാത്തെ? അതല്ലേ നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ. ഊതിയിട്ട് അങ്ങ് പോയി, എന്നിട്ട് ഇത് എനിക്ക് മക്കളില്ല എന്ന് പറഞ്ഞ് നടക്കുവാന്നോ? അത് പിതൃത്വം എന്താ ഏറ്റെടുക്കാത്തെ? പിന്നെ അയാളുടെ അറിവിലേക്ക് ഈ ഞാനും നിങ്ങളും ഈ പറയുന്ന നിങ്ങളും എല്ലാരും ഈ മുഹമ്മദ് ഉൾപ്പെടെ അത് ഈ വചനയെ കൂടെ തന്നെയല്ലേ ഇറങ്ങി വന്നത്? വചനയെ കൂടി ഇറങ്ങി വരാത്ത ഒരൊറ്റ ഒരു ഹിന്ദു പുരാണത്തിൽ നമ്മുടെ അറിവിൽ ഒറ്റ ഒരാളെ ഉള്ളൂ, കർണൻ. അത് കർണത്തിൽ കർണപടത്തിൽ കൂടി ഇറങ്ങി വന്നുകൊണ്ട് അയാള് അങ്ങനെ കർണൻ എന്ന് പേരിട്ടത്, അങ്ങനെയാണ് അയാൾക്ക് പേരിട്ടത്. ലോക ചരിത്രത്തില് അല്ലെങ്കിൽ ഹിന്ദു
മിത്തോളജിയിൽ ഒറ്റ ഒരാളെ ഉള്ളൂ വജനയിൽ കൂടി അല്ലാണ്ട് വന്നത്. ഒന്നുകിൽ ഓപ്പറേഷൻ അല്ല, ഒന്നീ സിസേറിയൻ ചെയ്തെടുക്കും, ഇല്ലെങ്കിൽ വജനയെ കൂടെ തന്നെ വരും. അല്ലാത്ത ഒരാളെ ചരിത്രത്തിലുള്ളൂ, അത് ഹിന്ദു പുരാണത്തിലാണ്, അത് കർണൻ എന്നാണ് അയാളുടെ പേര്. ഓക്കെ, താങ്ക് യു ബ്രോറേ. അല്ല, അതെ, ഈ പുള്ളി ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരു ഇവരുടെ ഒരു മുഹമ്മദിന് ബോധമില്ലാത്തതുകൊണ്ടാണ് അയാളൊരു ഒരു ലൈംഗിക ഒരു സെക്ഷൽ ആക്ട് എന്നുള്ള രീതിയിലാണ് അയാൾ ഈ പറയുന്നത്. പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭിണിയായി ഗർഭം ധരിച്ചു എന്ന് പറയുന്നതിന് പകരമായിട്ട് അയാള് അതിൻ്റെ അകത്തിൽ കുറച്ചുകൂടെ കലർത്തി അയാളുടെ വികൃത മൈൻഡിൽ കൂടെ അയാളുണ്ടാക്കിയ ഒരു ഫാന്റസിയാണ് ഈ പറയുന്ന ഊതി എന്നുള്ള സാധനം. അപ്പൊ അങ്ങനെ ഊതിയാലേ സംഭവം ഉണ്ടാവുള്ളൂ എന്നുള്ള രീതിയിലാണ് അയാൾ ഉദ്ദേശിച്ചു വെച്ചിരുന്നത്. ശരിക്കും പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ ബൈബിള് വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭം ധരിച്ചു എന്നുണ്ട്. അവിടെ ഒരു ലൈംഗിക ആക്റ്റും ഉണ്ടായിട്ടില്ല, അതായത് അവിടെ ഫർജും ഉണ്ടായിട്ടില്ല, അവിടെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. പരിശുദ്ധാത്മാവിനാൽ മറിയ ഗർഭം ധരിച്ചു, മറിയ പ്രസവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇയാൾ ഇയാളുടെ പുസ്തകത്തിൽ എഴുതിയേക്കുന്ന വൈകൃതം വെച്ചുകൊണ്ട് നമ്മുടെ തോന്നിട്ട് ഇതിനെന്നാ കുഴപ്പമെന്നും പറഞ്ഞ് ചോദിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ മറുപടി അറിയാൻ എന്നുള്ള സീൻ, അതിൻ്റെ അത് എന്നാ ലോജിക്കുള്ളത്? തെറ്റില്ല അത്. അയാളോട്ട് ഡിബേറ്റ് ചെയ്യാൻ അതിനുള്ള കാലിബറൊന്നും അയാൾക്കില്ലല്ലോ. അയാൾ ആര് നമ്മളുമായിട്ടൊക്കെ വന്ന് ഡിബേറ്റ് ചെയ്യാന്? അതിന് അയാള് അവന് അവരുടെ വലിയ ഉസ്താദ്മാരെ വിളിച്ചിട്ടുണ്ടോ നമ്മളോട്ട് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ? ഈവൻ ഷിബു ബ്രദറെ ഇയാളുമായിട്ട് ചർച്ച ചെയ്യാൻ പോലും പറ്റില്ല എന്നുള്ളതാണ് ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞു വെക്കാൻ ശ്രമിച്ചത്. കാരണം സബ്സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ചർച്ചയായിരിക്കും അത്. കാരണം പുള്ളിയോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊന്നും പുള്ളിക്ക് വ്യക്തമായ മറുപടി ഉണ്ടാവില്ല. പുള്ളിക്ക് വാക്കിൽ കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മുകളിൽ ഒച്ചയെടുത്തിട്ട് പുള്ളിക്ക് എന്തെങ്കിലും സ്ഥാപിക്കാനോ വേണ്ടി മാത്രമാണ് പുള്ളി ശ്രമിക്കുന്നത്. ഇപ്പോൾ പുള്ളി പറയും, നമ്മളിപ്പോൾ ചോദിച്ചു, പുള്ളിയോട് ചോദിച്ചു, നമ്മളിവിടെ തെറി വിളിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് പുള്ളി ഒരു ഉദാഹരണം കൊണ്ടുവന്നതാണ്, നമ്മൾ വജേനയിൽ ഊതി എന്ന് വായിച്ചു. എൻ്റെ ചോദ്യം അതിനോടുള്ള ചോദ്യം ഇതായിരുന്നു, പുള്ളിയോട് മറുപടി പറയാൻ പറഞ്ഞത്, അങ്ങനെ വായിക്കുന്നത് തെറിയാകുമോ എന്നാണ് ഞാൻ പുള്ളിയോട് ചോദിച്ചത്. എങ്ങനെ എന്ത് പറഞ്ഞാലും തെറിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും തെറിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും പുള്ളി പെട്ടു. സോ അതുകൊണ്ട് പുള്ളിക്ക് ബഹളം ഉണ്ടാക്കാതെ വേറെ നിവൃത്തിയില്ല. കാരണം ഇവരുടെ ഓരോ ഗ്രന്ഥങ്ങളുടെയും അവസ്ഥ അതാണ്, ഓരോ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥ അതാണ്, കോൺട്രഡിക്ടറിയാണ്. ഇവരെങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലും, ശരിയാണെന്ന് പറഞ്ഞാലും തെറ്റാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇവർ വിടും. ഇവരുടെ അള്ളാഹു ഏകനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ വിടും. കാരണം ഇവരുടെ ഗ്രന്ഥങ്ങളിൽ അങ്ങനെയല്ല എഴുതി വെച്ചിരിക്കുന്നത്. സൃഷ്ടാക്കളിൽ ഉത്തമനായ, അനേകരിൽ ഒരുവനായ, ഇങ്ങനെയൊക്കെയാണ് ഇവരുടെ ഗ്രന്ഥങ്ങളിൽ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്. സോ ഇറ്റ്സ് കോൺട്രഡിക്ടറി. അത് മറച്ചു വെക്കാനായിട്ട് ഇവിടെ വന്നിട്ട് വെറുതെ ബഹളം ഉണ്ടാക്കി, രാവിലെ തന്നെ ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ നിങ്ങൾ എത്ര ടെമ്പർ തെറ്റിയാലും, എൻ്റെ ടെമ്പറൊന്നും തെറ്റില്ല, ഞാൻ സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയായിരിക്കും. വളരെ അപൂർവം സമയങ്ങളിലെ ഞാൻ സ്വരം താഴ്ത്തി സംസാരിക്കാറുള്ളൂ. ഞാൻ എടാ പോടാ എന്ന് തന്നെ എൻ്റെ പ്രായം കൊണ്ട് എനിക്ക് മറ്റുള്ളവരെ വിളിക്കാൻ പറ്റും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ എടാ പോടാ എന്ന് വിളിക്കുന്നത്. ഇനി അത് നിങ്ങൾക്ക് തെറിയാണെന്ന് തോന്നുന്നുവെങ്കിൽ അത് വന്ന് തെളിയിക്ക്. എടാ പോടാ എന്ന് വിളിച്ചു കഴിഞ്ഞ് വിളിക്കുന്നത് തെറിയാണെന്ന് തെളിയിക്ക്. അല്ല ബ്രദറെ, മുഹമ്മദ് എനിക്ക് തോന്നുന്നു ബിജു ബ്രദറിനെ ആദ്യം എടാന്നോ പോടാന്നോ എന്തോ ഒന്ന് വിളിച്ചത്, ആദ്യം പുള്ളി അയാൾ ആ വാക്കുപയോഗിച്ചത്, അത് കഴിഞ്ഞാണ് ബിജു ബ്രദർ അങ്ങനെ പറഞ്ഞതും. ഞാൻ കയറി വന്നത് അയാളുടെ സംസാരം ഒച്ച കൂടുന്നു, അപ്പം എനിക്കറിയാം ബിജു ബ്രദർ ഇത് വളരെ സൗണ്ട് താഴ്ത്തിയേ പറയത്തുള്ളൂ. അങ്ങനെ വിട്ടാ പറ്റത്തില്ലല്ലോ, നമ്മുടെ റൂമിൽ വന്നിട്ട് അച്ചകുഞ്ചാനെയൊക്കെ ഓവർടേക്ക് ചെയ്ത് സംസാരിക്കാൻ സമ്മതിക്കണ്ട. അതിനു വേണ്ടിയാണ് ഞാൻ കയറി വന്ന് ഒച്ച ഉണ്ടാക്കിയത്, അയാളോട് മിന്നാൻ മ്യൂട്ട് ചെയ്യാൻ പറഞ്ഞത്. താങ്ക് യു ബ്രദറെ, കണ്ടിന്യൂ ചെയ്തോളൂ. മേലോട്ട് എടുക്കാതിരിക്കുന്ന അല്ല, കാരണം ഒരു നിലവാരം ഇല്ലാത്ത, ഒരു സംസ്കാരം ഇല്ലാത്ത ഒരുത്തനാ ചുമ്മാ ഈ കുടിച്ച് ഈ കഞ്ച ഈ നമ്മുടെ ഈ കഞ്ചൻ കഞ്ചാവ് ടൈപ്പാ ചുമ്മാ വെറുതെ നമ്മൾ താഴെ വയ്ക്കുന്ന ആൾക്കാർ കൂടെ ഇയാൾ എടുത്തു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുക. ഞാൻ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന 5-8 പേരില് ഒരാളാണ് ഇയാള്. അത് ഞാൻ പല ഗ്രൂപ്പിലെ ഇപ്പോൾ ഇയാൾ പോകുന്ന കണ്ടിട്ടുണ്ട്. ഒരു നിലവാരം ഇല്ലാത്ത ഒരു മനുഷ്യനാ, വെറും പറഞ്ഞില്ലേ, ഒരു എന്താ പറഞ്ഞ കച്ചട ഒരു ടൈപ്പാണ്.
ഈ പറഞ്ഞ വലിയ മുഹമ്മദിന്റെ അതേ സംസ്കാരം ഇദ്ദേഹം കുറച്ചു നാൾ മുമ്പ്, അതായത് കുറച്ചുനാള് കഴിഞ്ഞാണ് ഇപ്പം വരുന്നത്, കുറച്ചു നാൾ മുമ്പ് ഇങ്ങനെ വന്നിട്ട് വേറും നില, ഇത് ഇപ്പം പറയുന്ന ഒന്നും അല്ല, ഇതിലേക്കാളും വെറും തരം താഴ്ന്ന സംസാരം. ആ ആദ്യം ഒന്ന് കുറെ ഇങ്ങനെ നോർമലായിട്ട് സംസാരിച്ചിട്ട് അവന്റെ നിലവാരം അങ്ങ് കിഴോട്ട് പോകും, അങ്ങനെയുള്ള സംസാരം, പിന്നെ തെറിയിലേക്ക് പോകും, അങ്ങനെയുള്ള സംസാര രീതിയായിരുന്നു ഇവന്റെ പണ്ട്. മുജാഹിദ് എന്നാണ് ഇവന്റെ പേര്. ഇവരത് ഇതൊരു ഭീകരനാ, ഭീകരൻ ടൈപ്പ്. ഇവൻ നാളെ പൊട്ടിത്തെറിക്കാൻ പോകുന്ന ആ ടൈപ്പാ, മനസ്സിലാക്കാൻ പറഞ്ഞു. ആർക്കും പിടികിട്ടും. ആ എവിടെയെങ്കിലും പൊട്ടിത്തെറിക്കാൻ പോകുന്ന സൈസാ ഇത്. ചുമ്മാ വെറുതെ നമ്മളിട്ട് താഴെ ഇരിക്കുന്ന ആൾക്കാർ കേൾക്കുന്നവർക്ക് കൂടെ ഒരു പ്രയാസം ബുദ്ധിമുട്ടുണ്ട്. കാരണം എന്താ പറഞ്ഞത്, നിലവാരവും നല്ല പറഞ്ഞു. ഈ പറഞ്ഞ ഒരു നല്ലൊരു ടെററിസ്റ്റ് ടൈപ്പാ ഇത്. അദ്ദേഹത്തിന് എവിടെയെങ്കിലും പോയി പൊട്ടിത്തെറിക്കുന്ന ടൈപ്പാ, മനസ്സിലെ. അദ്ദേഹത്തിന് പുള്ളിയുടെ പുള്ളി വെച്ച വിശ്വാസത്തിലെ അയാൾക്ക് അപക്ഷതയുണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് ആ പുള്ളി ഇങ്ങനെ വന്നിട്ട് കുറെ തെരുവ് പറയുക. ആ പുള്ളിക്ക് പുള്ളിയുടെ ആ വിശ്വാസത്തിൽ പുള്ളിക്കൊരു ഉറപ്പുമില്ല, അതേസമയം നല്ല അപക്ഷതാബോധം ഉണ്ട് അയാൾക്ക്. ഈ പറയുന്ന ഒരു അമേദ്യം ചുമക്കുന്നതിൽ അയാൾക്ക് അപക്ഷതയുണ്ട്. അതിന്റെ പുറത്താണ് അയാളിങ്ങനെ വന്നിട്ട്, ബാക്കി അയാള് സെപ്റ്റിക് ടാങ്കില് പകുതിയും മുങ്ങി നിൽക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പം അത് ബാക്കി മാക്സിമം ബാക്കിയുള്ള മനുഷ്യരുടെ ദേഹത്തേക്ക് അത് തെറിപ്പിക്കുക എന്നുള്ളൊരു സീൻ മാത്രമേ ഉള്ളൂ അയാൾക്ക്. അല്ലാതെ അയാൾക്കൊരു ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞു ചുമ്മാ ഡിബേറ്റ് എന്നൊക്കെ പറഞ്ഞു എന്നാ ഡിബേറ്റ് ആണ്